ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ്, വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് December 4 വെള്ളിയാഴ്ച. ബുറേവി ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ ഒരു അതിതീവ്ര ന്യൂനമർദ്ദമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി. കാറ്റിന്റെ വേഗത 30 മുതൽ 40 കിലോമീറ്ററായി മാറുമെന്നും കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ്. ബുറേവി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിലുള്ള 5 ജില്ലകളിൽ വെള്ളിയാഴ്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഓഫീസുകൾക്ക് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് പൊതു അവധി. ദുരന്ത നിവാരണം, അവശ്യ സർവീസുകൾ, തെരഞ്ഞെടുപ്പ് ചുമതലകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കില്ല. ബുറേവി ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളം അടച്ചിടും. ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചതായി ജില്ലാ കളക്ടർ ഡോ നവജ്യോത് ഖോസ പറഞ്ഞു. കേരള MG ആരോഗ്യ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. ഇന്ന് നടത്താനിരുന്ന PSC പരീക്ഷകളും മാറ്റിവച്ചു. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിയത്. പുതുക്കിയ തീയതിയും സമയവും പിന്നീട് അറിയിക്കും. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന സംഘടനാ നേതാക്കളുമായി സർക്കാർ പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. താങ്ങുവില സമ്പ്രദായത്തിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് കർഷക സംഘടനാ നേതാക്കൾക്ക് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഉറപ്പു നൽകി. താങ്ങുവില സംബന്ധിച്ചും നിയമഭേദഗതി സംബന്ധിച്ചുമുള്ള ചർച്ച മാത്രമാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ നിയമം പൂർണ്ണമായി പിൻവലിക്കുക എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും കർഷക നേതാക്കൾ. CNAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് അനാവശ്യമായ ദുർവ്യാഖ്യാനങ്ങളും കുപ്രചാരണങ്ങളും ഉണ്ടാകുന്നത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് സ്പീക്കറുടെ ഓഫീസ്. വിഷയത്തിൽ 2 അഭിപ്രായം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് തുടർ നടപടികൾക്കായി എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടതെന്നും സ്പീക്കറുടെ ഓഫീസ്. സ്വപ്നയും സരിത്തും നൽകിയ മൊഴികൾ ഗുരുതര സ്വഭാവമുള്ളതാണെന്നും ഈ മൊഴികൾ പുറത്തുവന്നാൽ ഇവരുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും കസ്റ്റംസ്. സ്വപ്നയെയും സരിത്തിനെയും ശിവശങ്കറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് നീക്കം. എം ശിവശങ്കറിനെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു ചിലർക്ക് കൂടി കള്ളക്കടത്ത് സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് കസ്റ്റംസിന് മൊഴി നൽകിയതെന്ന് റിപ്പോർട്ടുകൾ. സോളാർ ലൈംഗിക പീഡനക്കേസിൽ പരാതിക്കാരി കോടതിയിലെത്തി രഹസ്യമൊഴി നൽകി. മൊഴികളിലും പരാതികളിലും ഉറച്ചു നിൽക്കുന്നു എന്നും തന്നെ അറിയില്ലെന്ന് മനസാക്ഷിയുടെ കോടതിയിൽ പറയാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കഴിയുമോ എന്നും പരാതിക്കാരി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അവകാശലംഘന നോട്ടീസ്. സ്പീക്കർക്കെതിരായ പരാമർശത്തിൽ ചെന്നിത്തല സഭയെ അവഹേളിച്ചുവെന്ന് കാണിച്ച് CPM MLA IB സതീഷാണ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെയും ഭാര്യയുടെയും സ്വത്തുവിവരങ്ങൾ തേടി സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്തയച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകൾക്ക് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റിന്റെ ഈ നടപടി. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഭാര്യ കോവിഡ് നിയന്ത്രണം ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. BJP നേതാവ് നാഗേഷാണ് കോടതിയെ സമീപിച്ചത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 60,476 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,376 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 31 മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,329. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 81 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,724 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 527 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 44 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,590 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ
61,209 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. മലപ്പുറം 714, തൃശൂർ 647, കോഴിക്കോട് 547, എറണാകുളം 441, തിരുവനന്തപുരം 424, ആലപ്പുഴ 408, പാലക്കാട് 375, കോട്ടയം 337, പത്തനംതിട്ട 317, കണ്ണൂർ 288, കൊല്ലം 285, ഇടുക്കി 265, വയനാട് 238, കാസർഗോഡ് 90. സംസ്ഥാനത്ത് ഇന്നലെ ആകെ ഒരു ഹോട്ട്സ്പോട്ട് മാത്രം. 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 473 ഹോട്ട്സ്പോട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകി ഉത്തരവിറക്കി. വോട്ടെടുപ്പ് ദിവസങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടെ അവധി നൽകണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. അബുദാബി ഡ്യൂട്ടി ഫ്രീ ബിഗ് ടിക്കറ്റ് നമ്പറിന്റെ 24 കോടിയിലധികം രൂപ മലയാളിക്ക്. ദുബായിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ജോർജ് ജേക്കബ് ആണ് ഭാഗ്യശാലി. ഇത്തവണത്തെ ഡ്യൂട്ടി ഫ്രീയുടെ 6 നറുക്കും നേടിയത് ഇന്ത്യക്കാരാണ്. പ്രമുഖ ഇന്ത്യൻ കമ്പനികൾ രാജ്യത്ത് വിറ്റഴിക്കുന്ന തേനിൽ ചൈനയിൽ നിന്നുള്ള പ്രത്യേകതരം പഞ്ചസാര ഉപയോഗിച്ച് മായം കലർത്തുന്നുവെന്ന ആരോപണവുമായി സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെന്റ്. ഡാബർ, പതഞ്ജലി, സൻഡു എന്നിവ അടക്കമുള്ളവയാണ് മായം കലർത്തുന്നതെന്ന് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കമ്പനി വക്താക്കൾ ആരോപണം നിഷേധിച്ചു. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശം സ്വാഗതം ചെയ്ത് ബിജെപി. രജനീകാന്തുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് ബിജെപി വക്താവ് നാരായണൻ തിരുപ്പതി. ആശയങ്ങൾ ഒരുമിച്ച് പോകുന്നതാണെന്നും താരം ബിജെപിയെ പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നതെന്നും നാരായണൻ തിരുപ്പതി. തമിഴ് ജനതയ്ക്കുവേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ തയ്യാറാണെന്ന് രജനീകാന്ത്. തന്റെ രാഷ്ട്രീയ പാർട്ടി ജനുവരിയിൽ പ്രഖ്യാപിക്കുമെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. താൻ വിജയിച്ചാൽ അത് ജനങ്ങളുടെ വിജയമായിരിക്കുമെന്നും പരാജയപ്പെട്ടാൽ അത് ജനങ്ങളുടെ പരാജയമായിരിക്കുമെന്നും രജനി. തമിഴ്നാട് ആത്മീയ രാഷ്ട്രീയത്തിന്റെ മണ്ണല്ലെന്ന് ഡിഎംകെ. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശം ഡിഎംകെയുടെ വോട്ട് ബാങ്കിനെ ബാധിക്കില്ലെന്ന് എ രാജ പറഞ്ഞു. ജാതി അടിസ്ഥാനമാക്കിയുള്ള സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാനൊരുങ്ങി മഹാരാഷ്ട്ര. സംസ്ഥാനത്ത് ജാതിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾക്ക് ചരിത്രത്തിലെ നേതാക്കന്മാരുടെ പേരുകൾ നൽകാനാണ് മഹാവികാസ് അഘാഡി സർക്കാർ ഒരുങ്ങുന്നത്. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. ലവ് ജിഹാദിനെതിരെ കർശന മുന്നറിയിപ്പുമായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആരെങ്കിലും മതപരിവർത്തനം ആസൂത്രണം ചെയ്യുകയോ അതുപോലെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർ നശിപ്പിക്കപ്പെടുമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. കേന്ദ്രം പാസാക്കിയ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കേന്ദ്ര സർക്കാർ പൊതുമേഖലയെ വിൽക്കുകയാണെന്നും സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ആത്മഹത്യ ചെയ്യുന്ന കർഷകർ ഭീരുക്കളാണെന്ന് കർണാടക കൃഷിമന്ത്രി ബി സി പാട്ടീൽ പറഞ്ഞു. ഭാര്യയെയും മക്കളെയും പരിപാലിക്കാൻ കഴിയാത്ത ഭീരുക്കൾ മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിൽ വീണാൽ നീന്തുകയും വിജയിക്കുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജെപി കേന്ദ്ര നേതാക്കൾ പ്രചാരണത്തിനിറങ്ങി ദേശീയ ശ്രദ്ധയാകർഷിച്ച ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ടിആർഎസ് ആധിപത്യത്തിന് തടയിടാൻ ബിജെപിക്ക് സാധിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിൽ ഇന്നലെ 29,331 കോവിഡ് രോഗികൾ. മരണം 416 ആയതോടെ ആകെ മരണം 139,102. ഇതുവരെ 95.64 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 4.14 ലക്ഷം രോഗികൾ. 90.08 ലക്ഷം പേർ രോഗമുക്തി നേടി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 5,182 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 3,734 പേർക്കും പശ്ചിമബംഗാളിൽ 3,271 പേർക്കും കർണാടകയിൽ 1,446 പേർക്കും ആന്ധ്രയിൽ 664 പേർക്കും തമിഴ്നാട്ടിൽ 1,416 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 6,49,352 കോവിഡ് രോഗികൾ.
അമേരിക്കയിൽ രോഗവ്യാപനവും മരണവും കുതിച്ചുയരുന്നു. അമേരിക്കയിൽ 206,937 പേർക്കും ബ്രസീലിൽ 50,434 പേർക്കും തുർക്കിയിൽ 32,381 പേർക്കും റഷ്യയിൽ 28,145 പേർക്കും ഇറ്റലിയിൽ 23,225 പേർക്കും ജർമ്മനിയിൽ 22,898 പേർക്കും രോഗം ബാധിച്ചു. 12,241 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 2,741 പേരും ഇറ്റലിയിൽ 993 പേരും മെക്സിക്കോയിൽ 800 പേരും ബ്രസീലിൽ 739 പേരും പോളണ്ടിൽ 620 പേരും റഷ്യയിൽ 554 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 6.54 കോടി കോവിഡ് രോഗികളും 15.10 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. മാർച്ച് 1 മുൻപ് വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി യുഎഇയിൽ തങ്ങുന്നവർക്ക് പിഴയൊടുക്കാതെ രാജ്യം വിടാനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിസ കാലാവധി കഴിഞ്ഞ് യുഎഇയിൽ തങ്ങുന്ന താമസ വിസക്കാർ പാസ്പോർട്ടും യാത്രാ ടിക്കറ്റുമായി 4 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിലെത്തിയിരിക്കണം. മാർച്ച് 1 മുമ്പ് സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞവർ യാത്രയുടെ 6 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിലെത്തണമെന്നും അധികൃതർ. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ നേടിയ ഗോളിന്റെ ബലത്തിൽ ഒഡീഷയെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കി എടികെ മോഹൻ ബഗാൻ. ടീമിനു വേണ്ടി ഗോൾ നേടിയ സൂപ്പർ താരം റോയ് കൃഷ്ണയാണ് ഇന്നത്തെ മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.